നമസ്കാരം. എല്ലാവർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും വിഷം കൂടിയ 5 പാമ്പുകളെ പറ്റിയാണ്. ആദ്യമായി നമുക്ക് 5ാം സ്ഥാനത്തുള്ള വിഷം കൂടിയ പാമ്പ് ഏതാണ് എന്ന് നോക്കാം. 5ാം സ്ഥാനത്ത് നിൽക്കുന്നത് പെറോൺസ് സീ സ്നേക്ക് എന്ന ഒരിനം കടൽപ്പാമ്പാണ്. ഇവ തായ്ലൻഡ്, വിയറ്റ്നാം, ചൈന, ഫിലിപ്പൈൻസ്, ഇന്തോനേഷ്യ, പപ്പുവ ന്യൂഗിനിയ, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളുടെ കടൽ മേഖലകളിൽ കാണപ്പെടുന്നു. ഇവയുടെ വിഷം നമ്മുടെ നാട്ടിലെ മൂർഖനേക്കാൾ 5 ഇരട്ടി വീര്യം കൂടിയതാണ്. അടുത്തതായി 4ാം സ്ഥാനത്ത് നിൽക്കുന്നത് ടൈഗർ സ്നേക്ക് എന്ന ഒരിനം പാമ്പാണ്. ഇവ തെക്കൻ ഓസ്ട്രേലിയയിലെ മേഖലകളിലും ടാസ്മാനിയ തുടങ്ങിയ ദ്വീപ പ്രദേശങ്ങളിലും കണ്ടുവരുന്നു. ഓസ്ട്രേലിയയിൽ കൂടുതൽ ആളുകൾ മരിക്കുന്നത് ഈ പാമ്പിന്റെ കടിയേറ്റാണ്. അടുത്തതായി 3ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഈസ്റ്റേൺ ബ്രൗൺ സ്നേക്ക് എന്ന പാമ്പാണ്. ഇവ ഓസ്ട്രേലിയ, പപ്പുവ ന്യൂഗിനിയ, ഇന്തോനേഷ്യ എന്നീ സ്ഥലങ്ങളിൽ കാണപ്പെടുന്നു. ഇവയുടെ ഒരു തുള്ളി വിഷം കൊണ്ട് ഒരു മനുഷ്യനെ കൊല്ലാൻ സാധിക്കും എന്നാണ് ഗവേഷണങ്ങൾ പറയുന്നത്. അടുത്തതായി 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് ദുബോയ്സ് ഈ സ്നേക്ക് എന്ന ഒരിനം കടൽപ്പാമ്പാണ്. ഇവ പപ്പുവ ന്യൂഗിനിയ, പിന്നെ ഓസ്ട്രേലിയയുടെ വടക്ക് പടിഞ്ഞാറ് മേഖലകളിലെ തീരപ്രദേശങ്ങളിൽ കാണപ്പെടുന്നു. അടുത്തതായി 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇൻലാൻഡ് തായ്പാൻ എന്ന പാമ്പാണ്. മധ്യപൂർവ ഓസ്ട്രേലിയയിലെ പ്രദേശങ്ങളിലാണ് ഇവ കാണപ്പെടുന്നത്. ഇവയെ ഫിയർലെസ് സ്നേക്ക് എന്ന പേരിലും അറിയപ്പെടുന്നു. ശാസ്ത്രീയ പഠനങ്ങളിൽ നിന്നും കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് ഇവയ്ക്ക് ഒറ്റക്കടിയിൽ 110 മില്ലിഗ്രാം വിഷം വരെ ഇരയുടെ ദേഹത്തേക്ക് കയറ്റാൻ സാധിക്കും. ഈ വിഷം 100 മനുഷ്യരെയോ 2.5 ലക്ഷം എലികളെയോ കൊല്ലാൻ പോന്നവയാണ്. ഈ 5 പാമ്പുകളും മനുഷ്യവാസമില്ലാത്ത ഇടത്ത് ആയതുകൊണ്ട് ആഫ്രിക്കൻ മമ്പയെപ്പോലെയോ മൂർഖനെപ്പോലെയോ രാജവെമ്പാലയെപ്പോലെയോ മനുഷ്യന് അത്ര ഭീഷണി ഉയർത്തുന്നില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. കൂടാതെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഏറ്റവും പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കാൻ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി.